ഇതിലും വലുതൊരു സംഗതി ഉണ്ട്, ഒരു കിണറുണ്ട് ഇവിടെ. ആ അവിടെ ആ കിണർ ഇങ്ങനെ പടവ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങി 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 പോവാ. ഫുള്ള് മണ്ണും കാടും. ഇത് കാണായിരുന്നു ആദ്യം? എങ്ങനെ കാണൂല, മൂടിപ്പോയിരുന്നു. മൂടിപ്പോയിരുന്നു. അതുപോലെ ഈ കോട്ട പോലും സംരക്ഷിച്ചില്ല. ഓരോ വീടിന്റെ പരിസരവും അത് മാത്രമേ അവരെ നോക്കിയിട്ടുള്ളൂ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞാനിവിടെ സ്കൂളിൽ പഠിച്ചു, ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ. അഞ്ചു പേരുണ്ട് ഞങ്ങളിവിടെ പന്ത് കളിക്കാൻ വരുന്ന സമയം. വാച്ച്മാൻ മാത്രമേ ഉള്ളായിരുന്നു. നമസ്കാരം, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഫറൂഖിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളെ ടിപ്പു സുൽത്താൻ്റെ കോട്ട. അതിപ്പം പുരാവസ്തു വകുപ്പ് ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് അത് എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ ഒരു കോട്ട എന്ന് പറയുന്നത്. കാണുന്ന ഭൂഗർഭ അറയിൽ വെച്ചിട്ടാണ് ചൈനീസ് നിർമ്മിത ക്രോക്കറി പാത്രങ്ങളുടെ കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലണ്ട് നിർമ്മിത, അതായത് പറയാൻ കാരണം അതിൽ ഇംഗ്ലണ്ട് മുദ്രയുള്ള ക്രോക്കറിയുടെ പാത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തെ കളിമൺ നിർമ്മിതമായ ഇഷ്ടിക കട്ടകളുടെ ചെറിയ പ്രത്യേക ഒരു ഷേപ്പുള്ള കട്ടകളുടെ കഷ്ണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ ടിപ്പു ഈ പ്രദേശം, ഈ ഭൂഗർഭ അറ ഒരു നാണയ കമ്മട്ടമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരു തെളിവായി ഈ നാണയം അടിക്കുന്ന അച്ച് നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നതാണ് ടിപ്പുവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വലിയ കിണർ. ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പ് മാതിരി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കിണർ കൂടിയുണ്ട്. അപ്പോൾ ആ കിണറിൽ നിന്ന് ചാലിയാറിലേക്കുള്ള ഒരു തുരങ്കം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ആർക്കിയോളജി വിഭാഗം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ട് കോഴിക്കോടിൻ്റെ വലിയൊരു ചരിത്രത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തട്ടെ. ഇവിടെ ഈ കിണർ, ഭീമൻ കിണർ വൃത്തിയാക്കുന്നതിനിടെ അതിൻ്റെ പടവുകളിൽ വെച്ചിട്ട് ഒരു ഡച്ച് നാണയം കിട്ടിയിട്ടുണ്ട്. അതായത് 1734 ഉണ്ടാക്കിയതെന്ന് അതിൽ മുദ്രയിൽ കാണുന്ന ചെമ്പ് നാണയം, അവിടെ നിന്നും നമുക്ക് നല്ല കൃത്യമായി നല്ല തെളിവാർന്ന രീതിയിൽ കാണുന്ന ഒരു നാണയം നമുക്ക് അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആ കിണറിനകത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഒരു ഏതാണ്ട് ഒരു 5 അടി നീളമുള്ള ഒരു കരിങ്കൽ തൂണ് അതിനകത്ത് വീണ് കിടക്കുന്നുണ്ട്. അത് പൊക്കി മേലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഒരു GPR സർവേ 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നു. അതിൽ ഒട്ടേറെ വിവരങ്ങൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്യപ്പെട്ടതൊക്കെ അത് ഉള്ളിൽ മണ്ണ് നീക്കി പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എന്തൊക്കെയാണ് അടിയിലുള്ളത് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇനിയുണ്ട്. അതായത് വലിയൊരു ഏരിയ അകത്തുള്ളൊരു കോട്ടയായതുകൊണ്ട് ഈ കോട്ടകൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ ഒരു തരത്തിലുള്ള മാർക്കിംഗ് ഇനിയും ആവശ്യമാണ്. പിന്നെ ഈ കോട്ടയിലേക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന തുരങ്കത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഏറ്റവും ഏറെ നമുക്കൊരു പ്രതീക്ഷക്ക് ഒരു വകയുള്ള ഒരു അന്വേഷണം നടക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ പേട്ട ഭാഗത്ത്, അതായത് മുമ്പ് ജീവഹാനി പറമ്പ് എന്ന് അറിയപ്പെട്ടിരുന്ന
ടിപ്പുവിൻ്റെ കാലത്ത് സൈനികരെ തൂക്കി സൈനികരെ അടക്കം ചെയ്യുന്നതിനും കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ജീവഹാനി പറമ്പുണ്ടായിരുന്നു. അവിടെ നേരത്തെ തൂക്കുമരമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജീവഹാനി പറമ്പിൻ്റെ സമീപത്തു നിന്നും അടിയിലൂടെ വലിയൊരു തുരങ്കം ഉള്ളതായിട്ട് അറിയാം. അത് പറയപ്പെടുന്നതെന്നല്ല, നേരിട്ട് ഉള്ളത് തന്നെ. അവിടെ ആളുകളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും അത് അതിൻ്റെ ഉള്ളിൽ പോയി കണ്ടതൊക്കെയാണ്. അപ്പോൾ അതൊരു പഠനവിധേയമാക്കേണ്ട അല്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ നേരത്തെയുള്ള ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്നത് പോലെ ഇവിടെ നിന്നും ചാലിയ മുല്ലക്കല്ലിലേക്ക് അല്ലെങ്കിൽ ചാലിയാറിലേക്കൊക്കെ തുരങ്കങ്ങളുടെ എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതും കണ്ട് എത്തേണ്ടതുമായിട്ടുള്ള വസ്തുതകളാണ്. ഇതൊക്കെ വരും കാലങ്ങളിൽ നമുക്ക് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. അന്വേഷണങ്ങൾ പുരോഗമിച്ച് മുന്നോട്ട് പോട്ടെ. അതിനനുസരിച്ച് കോടതിയുടെ നിലപാടും സർക്കാരിൻ്റെ അവസരോചിതമായ ഇടപെടലും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായാൽ ഇതൊരു ദേശീയ സ്മാരകമായി തന്നെ സഞ്ചാരികളെ എന്നും ആകർഷിക്കുന്ന ഒരു വലിയ ടൂറിസം സാധ്യത കൂടി ഉള്ള ഒരു സ്ഥലമായി മാറും എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പം പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ FMDC ചെയർമാനും അതിൻ്റെ പ്രവർത്തകരും നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴി എങ്ങനെയാണെന്നുള്ളത് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് ഒരു ചരിത്ര പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളത് ആ നാട്ടിൻ്റെ ഒരു പൊതു ആവശ്യമാണ്. അപ്പോൾ ആ നിലക്ക് ഈ നാട്ടിലുള്ള ആളുകൾ എന്നുള്ള നിലക്ക് കഴിഞ്ഞ 34 ഒരു പോരാട്ട ചരിത്രമാണ് ഇതിൻ്റെ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. അതായത് 1985 മുതലാണ് ഈ ഫറൂഖ് ടിപ്പു സുൽത്താൻ കോട്ടയുടെ ഒരു സംരക്ഷണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഫറൂഖിലുള്ള പ്രദേശത്തിലുള്ള ചരിത്ര കൗതികകൾ ഇതിനുള്ളൊരു ശ്രമം തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു രണ്ടാം തലമുറയാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് 2006. അപ്പോൾ 2006 കൾച്ചറൽ കോർഡിനേഷൻ കമ്മിറ്റി എന്ന പേരിൽ, അതായത് ഫറൂഖിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള കലാ സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ തുടങ്ങിയിട്ടുള്ള പ്രതിനിധികൾ, അങ്ങനെയുള്ള സംഘടനകളുടെ പ്രതിനിധികൾ കൂടി ചേർന്നുകൊണ്ടാണ് ഫറൂഖ് കൾച്ചറൽ കോർഡിനേഷൻ കമ്മിറ്റി എന്നിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞങ്ങളൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത്. അതിനുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ശ്രമഫലമായിട്ട് ആർക്കിയോളജി വകുപ്പ് ഇവിടെ ഉദ്ഖനന പ്രവർത്തനങ്ങൾക്കായിട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു. അവർ 1991 ഇതൊരു ചരിത്ര സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും ആ ആർക്കിയോളജി വകുപ്പ് ഇതിൻ്റെ മുന്നിൽ ഇങ്ങനൊരു സ്ഥാപനമാണ് എന്നുള്ള തരത്തിൽ ഒരു ബോർഡ് വെക്കാൻ പോലും അവർക്ക് ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് അവരെ കൊണ്ട് ബോർഡ് വെപ്പിച്ചു അതിൻ്റെ മുന്നിൽ. ഇതൊരു ചരിത്ര സംരക്ഷിത സ്മാരകമാണ്, 1991 ഇതിൻ്റെ വകുപ്പ് പ്രകാരം സംരക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് അത്ര മാത്രം കാര്യങ്ങളാണ് 19 അവർ ചെയ്തത്. പിന്നീട് ഞങ്ങളുടെ സമ്മർദ്ദത്തെ ഫലമായിട്ടാണ് ഈ എക്സ്കവേഷന് വരുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഇടനിലക്കാർ, അതായത് ഈ ഭൂമി കൈവശം വെച്ചിരുന്നുള്ള ആൾക്കാർ, ഈ ഭൂമി കൈവശം വെച്ചിരുന്നുള്ള ആൾക്കാർ അത് എത്രമാത്രം അവർക്ക് നിയമപരമായിട്ടുള്ള അതിൽ സാധ്യത ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോഴും വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ പിന്നെ ബന്ധപ്പെട്ട ഈ ഭൂമി രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും ചില ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തായിട്ടുള്ള രേഖകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ആളുകൾ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്തു, അതായത് എക്സ്കവേഷൻ പ്രവർത്തനം തടയണം, ഞങ്ങൾക്ക് ഇതിലുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതി സ്റ്റേ ചെയ്തു എക്സ്കവേഷൻ പ്രവർത്തനങ്ങളെ. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10 ഞങ്ങൾ പോരാട്ടം നടത്തിയത്. അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ മുഖേനയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഞങ്ങൾ ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിയുടെ ഇടക്കാല ഉത്തരവ് വന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്, ഇത് അടിയന്തരമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അതിന് പോലീസിൻ്റെ സഹായം വേണമെങ്കിൽ അതുപോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് സംരക്ഷിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ പോലും ഈ കോട്ടയിൽ ചില നശീകരണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വളരെ സങ്കടത്തോടുകൂടി നോക്കി നിൽക്കാനാണ് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോൾ ഒരു അന്തിമ ഉത്തരവ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2020 May 19 ഹൈക്കോടതിൻ്റെ ഒരു അന്തിമ ഉത്തരവ് എന്നുള്ളവർക്ക് ഇത് അടിയന്തരമായിട്ട് ആർക്കിയോളജി വകുപ്പ് സംരക്ഷിക്കുകയും
ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ട് എന്തൊക്കെ ചരിത്ര വസ്തുക്കളാണ് ശേഷിപ്പുകളാണ് അവിടെ അവശേഷിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് 6 മാസത്തിനുള്ളിൽ കോടതിക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നത്. അതിന് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഇപ്പോൾ കൾച്ചറൽ കോർഡിനേഷൻ കമ്മിറ്റി കൂടുതൽ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ഈ ചരിത്ര സംബന്ധിയായ കൂടുതൽ ചരിത്ര തൽപരരും ചരിത്ര ഗവേഷകരും ചരിത്രകാരന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫറോക്ക് മോണിമെൻ്റ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന ഒരു വലിയ ബൃഹത്തായ സംഘടനയ്ക്ക് നേതൃത്വം നൽകി വരികയാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളിലെ ആദ്യ പ്രാഥമിക ഘട്ടത്തിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് ഫറൂഖിലെ ടിപ്പു സുൽത്താൻ കോട്ട ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചരിത്ര പൈതൃകമായിട്ട് നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള കണ്ണുവെച്ചിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നുള്ള ഞങ്ങളൊരു ശുഭാപ്തി വിശ്വാസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും സഹായം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ടിപ്പുവിൻ്റെ മലബാർ പടയോട്ട കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ടിപ്പുകോട്ട എന്ന് പറയുന്ന ഈ ഫറൂഖിലുള്ളത്. അപ്പോൾ ആർക്കിയോളജി വിഭാഗം എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നാണയത്തിൻ്റെ അച്ചൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഏരിയ ഇനിയും ഇവിടെ എക്സ്കവേറ്റ് ചെയ്യാണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയട്ടെ, സാധിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചരിത്ര സ്മാരകമായിട്ട് ഇനി വരുന്ന ആളുകളിൽ ഭാവി തലമുറകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിവിടെ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.